പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഏറെ ആഹ്ലാദം നൽകിയ ഒരു പരിപാടിയായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ നിയമസഭയിൽ നടന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരധ്യായമായി വരുന്ന ഭാവിയിൽ ലോകം അത് വായിച്ചെടുക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ആ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ തുടർച്ചയാണ്, സെക്കൻഡ് എഡിഷനാണ് ഈ നവംബർ 1 മുതൽ 7 വരെ തീയതികളിലായി വീണ്ടും നിയമസഭ സമുച്ചയത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. പുസ്തകങ്ങൾ അഥവാ സാഹിത്യരചനകൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ പങ്കുവയ്ക്കാൻ കഴിയാവുന്നതാണ്. ലോകത്തിലെ വ്യത്യസ്തമായ അറിവുകൾ മാത്രമല്ല, നവലോകത്തിലേക്ക് മനുഷ്യൻ കുതിച്ചെത്താൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെല്ലാം നമ്മൾ ആദ്യമായി വായിച്ചെടുക്കുന്നത്, നമ്മൾ കേട്ടെടുക്കുന്നത് എല്ലാം ഇത്തരം സാഹിത്യ രചനകളിലൂടെ ആവിഷ്കാരത്തിലൂടെയാണ്. അതുകൊണ്ട് എഴുത്തും അക്ഷരവും പുസ്തകവുമെല്ലാം മാനവരാശിയുടെ നവലോകത്തിലേക്കുള്ള യാത്രയിൽ അവരുടെ അടിത്തറ സൃഷ്ടിക്കുന്നതാണ്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് മറ്റെല്ലാ അറിവുകളിലേക്കും നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകോത്തരമായ സാഹിത്യം, ലോകോത്തരമായ ശാസ്ത്ര അറിവുകൾ എല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരാൻ അവസരമൊരുക്കുന്നതാണ് ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം എന്നത്. ലോകത്തിന് നിരവധി സംഭാവനകൾ മലയാള സാഹിത്യം അങ്ങോട്ട് പകർന്നു നൽകിയിട്ടുണ്ട്. തിരിച്ചും മലയാള സാഹിത്യത്തിലേക്ക് ലോകത്തിലെ വ്യത്യസ്തമായ സംസ്കാരം ഉൾച്ചേർത്തെടുക്കാൻ ഉള്ള കരുത്ത് ഈ നാട്ടിലുണ്ടായിരുന്നു എന്നത് നമുക്കറിയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് വിശ്വമാനവികതയുടെ വിവിധ അവസ്ഥാന്തരങ്ങൾ നമ്മളിലേക്ക് ആദ്യമായി എത്തിച്ചത് നമ്മുടെ മഹാന്മാരായ എഴുത്തുകാരാണ്. ആ എഴുത്തുകാരെ പരിചയപ്പെടുന്നതോടൊപ്പം നവകാലത്തെ പുത്തൻ എഴുത്തുകാരെ നമുക്കേറെ പരിചിതപ്പെടുത്തുന്ന ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവമായി ഈ നിയമസഭയുടെ പുസ്തകോത്സവം മാറാൻ വേണ്ടി പോവുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ സമീപകാലത്ത് ഒരു എഴുത്തുകാരൻ അജയ് പി മങ്ങാട്ടായിരുന്നു. വിശ്വസ്തരായ എഴുത്തുകാരിലൂടെ പലതവണ സഞ്ചരിച്ചിരുന്ന നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന അത്തരം എഴുത്തുകൾ നടത്തിയ നവ എഴുത്തുകാരെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും എന്നെ സ്വാധീനിച്ച പുതിയ എഴുത്തുകാരനായി അജയ് പി മങ്ങാട്ടിനെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. സൂസന്യയുടെ ഗ്രന്ഥപുര എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ വായിച്ചപ്പോൾ ഏതെല്ലാം കാലത്തിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തന്നെ നിശ്ചയിച്ചെടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വളരെ ബൃഹത്തായ ഒരെഴുത്തിൻ്റെ സമാഹാരമായി ആ നോവൽ മാറുകയാണ് ചെയ്തത്. അത്തരത്തിൽ നമ്മുടെ സാമൂഹ്യ ചരിത്രത്തെ, സാഹിത്യത്തിൻ്റെ എല്ലാ നന്മകളെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മളിലേക്ക് പകർന്നു നൽകുന്നത് വലിയ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വായിക്കാൻ നമുക്ക് പുതിയ അറിവുകൾ കണ്ടെത്താൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമായി ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തെ നമ്മൾ കാണേണ്ടതുണ്ട്, അതിനെ സ്വീകരിക്കേണ്ടതുണ്ട്, അതിനെ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആരാധ്യനായ സ്പീക്കറുടെ നേതൃത്വത്തിൽ കേരള നിയമസഭയിൽ വീണ്ടും സംഘടിപ്പിക്കപ്പെടുന്ന ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ എല്ലാ വിജയപ്രവർത്തനങ്ങളിലും നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ പുസ്തകോത്സവത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.